നമസ്കാരം, ഞാൻ ബൈജു ലൂക്കോസ്. ഞാൻ ഇന്ന് നമ്മുടെ കൊല്ലത്ത് നമ്മുടെ മാർവാടി സുഹൃത്തുക്കളുടെ കൂടെയാണ്. അപ്പൊ അവരുടെ ദീപാവലിയൊക്കെയാണ്. അപ്പൊ ആ ദീപാവലിയുടെ ഒക്കെ ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ആ ഒരു മാർവാടി സുഹൃത്തുക്കളുടെ ആ ഒരു ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാവിലെ കൊല്ലത്ത് വന്നതാണ്. അപ്പൊ ഞാൻ കൊല്ലത്ത് വന്നപ്പോഴത്തേക്കിന് അവരുടെ ആ ഒരു കുലദൈവങ്ങളുടെയും ലക്ഷ്മിയുടെയും മഹാദേവന്റെയും ഗണപതിയുടെയും ഗോമാതാവിൻ്റെയും ഒക്കെ ആ ഒരു പടങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ ആ ഒരു പൂജകളുടെ ആ ഒരു ഒരുക്കങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്കിന്. നമ്മുടെ ഈ വർഷത്തെ ദീപാവലി എന്ന് പറയുന്നത് ദീപാവലി ദിവസം ഉച്ച മുതലാണ് ആ ഒരു ദീപാവലിയുടെ ആ ഒരു ആഘോഷങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ അവർ ഈ വർഷം ദീപാവലി കഴിഞ്ഞ് തൊട്ട അടുത്ത ദിവസമാണ് അവരുടെ ആ ഒരു രാവിലെ ചെയ്യേണ്ടുന്ന ആ ഒരു പൂജകളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അവരുടെ ആൾക്കാരെല്ലാം കൂടെ ഒത്തുകൂടുന്ന ഒരു ദിനമാണ് ഈ ഒരു ദീപാവലി ദിവസം എന്ന് പറയുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൂട്ട്സും സ്വീറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അവരുടെ വലിയൊരു ആഘോഷമാണ് ഈ ഒരു ദീപാവലി ദിവസം അവർ നടത്തുന്നത്. അപ്പോൾ ഈ കൊല്ലത്തെന്ന് പറയുന്നത് ഒരുപാട് കടക്കാർ ഈ തുണിയുടെയും വാച്ചിൻ്റെയും മൊബൈലിൻ്റെയും ഫാൻസി ഐറ്റംസിൻ്റെയും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വസ്തുക്കളുടെ ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്നത് ഈ മാർവാടി സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ ചെന്നോണേ ആ സുഹൃത്ത് അവർ എനിക്ക് അവരുടെ ഒരു കുറിയും തലപ്പാവും ഒക്കെ വെച്ച് എനിക്ക് തരികയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ പേര് അവരുടെ ആ ഒരു പൂജകളൊക്കെ ഇങ്ങനെ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു അവർ. അപ്പോൾ ഇതിനപ്പുറത്തൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവരെന്നെ കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞങ്ങളിങ്ങനെ ഷോപ്പിലൊക്കെ പോയപ്പോഴത്തേക്കിനും അവിടെ നിന്നൊക്കെ എനിക്ക് പഞ്ചാമൃതവും ഫ്രൂട്ട്സും നട്ട്സും അതേപോലെ തന്നെ ഈ രാജസ്ഥാനിലെ വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു സീഡ്സ് ഒക്കെ ഓരോ കടകളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കിനും അവരെല്ലാം എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു സീഡ്സുകളും കാര്യങ്ങളും ഒക്കെ എന്നെ എടുത്ത് കാണിക്കുകയും എനിക്ക് അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാനും ഒക്കെ പറ്റി. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നപ്പോഴത്തേക്കിനാണ് അവരുടെ ആ ഒരു പൂജാരി ആ ഒരു പൂജകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു കടകളിൽ വരികയും കുറച്ച് നേരം ഞാൻ ആ പൂജയുടെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടവിടെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്തു. നമോ നമ ഓം ധന്യപ്രദായേ നമോ നമ ഓം വിശ്വജനനിയേ നമോ നമ ഓം വിശ്വജനനിയേ നമോ നമ ഓം ശ്രീ ശ്രീ കമലേ കമലായ പ്രസിദ്ധി പ്രിയം ശ്രീ ശ്രീ മഹാലക്ഷ്മിയേ നമ ഓം ഹിം ക്രിം കിം ഓം കുബുരായ അഷ്ടലക്ഷ്മി മം ഗ്രേ ധനലക്ഷ്മിയേ നമോ നമ ഓം കുബേർ ഭഗവാൻ നമോ നമ ഓം ശ്രീ ക്രീ ത്രിപുൺ മഹാലക്ഷ്മിയേ അക്ഷമാ ദിൽനാസ് നാസിക്പൂർ ധൻദേവി ധൈം ക്രീം ക്രീം ചാമുണ്ടായ വിച്ചേ നമോ നമ ഓ ലക്ഷ്മി മാത കീ ജയ തുമഹി പതാല നിവാസനി തുമഹി സുഭദാത മയ്യാ തുമഹി സുഭദാത അരെ കരമ പ്രഭാവ പ്രകാശനി ഭവനേ ദീത്രാത ഓം ജയ ലക്ഷ്മി മാത ജിസ ഘര മേ തുമ രഹതി സബ സദ ഗുണ ആത മയ്യാ സബ സദ ഗുണ अरे सब संभव हो जाता सब संभव हो जाता मन नहीं घबराता ओम जय लक्ष्मी माता तुम विनय ज्ञान होवे वस्त्र न हो पाता मैया वस्त्र न हो पाता अरे खान पान का भी भव सब तुमसे आता ओम जय लक्ष्मी माता शुभ गुण मंदिर सुंदर श्रीरोदनी ज्ञाता मैया श्रीरोद की ज्ञाता अरे रात न सतुर दश तुम बिन रात न सतुर दश तुम बिन अरे कोई नहीं पाता ओम जय लक्ष्मी माता अरे लक्ष्मी जी की आरती जो कोई नर गावे मैया जो कोई जन गावे अरे ओरे आनंद समाता ओरे आनंद समाता अरे पाप उतर जाता अरे घर लक्ष्मी आवे ओम जय लक्ष्मी माता वो लक्ष्मी माता की जय गरुड़ ब्रह्मा गरुड़ विष्णु गरुड़ देवो महेश्वरम गरुड़ साक्षात पारिब्रह्म के देवराय नमो नमः ओम नमस्कार गौर रूप ഓം നമോ ശിവായ ഓം നമോ ശിവായ ഇന്ദ്രഹാരം സദാ വസന്ത
ഭവം ഭവാമി ശ്രീതം നമാമി ത്വമേവ മാതാ ച പിതാ ത്വമേവ. അപ്പൊ അവരുടെ ആ ഒരു പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം, പൂജാരി അവിടുന്ന് പോയതിന് ശേഷം, അവരുടെയൊക്കെ ആ ഒരു കടകളിൽ അവർ ആ ഒരു സ്വസ്തിയുടെ ആ ഒരു ചിഹ്നങ്ങളൊക്കെ ഇങ്ങനെ വരച്ച് വെക്കുകയും, അപ്പം ഇന്ന് രാവിലെ ഞാൻ വന്നതെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊല്ലത്തു നിന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുക, ആ ഒരു ദീപാവലി ആഘോഷത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ വന്നത്. അപ്പം നമ്മുടെ ആ ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എനിക്ക് കുറച്ച് സീഡ്സൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് തരികയൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ ആ ഒരു കൊല്ലത്ത് ആ ഒരു മാർവാടി സുഹൃത്തുക്കളുടെ ആ ഒരു ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കാമെന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.